മറ്റൊരു വലിയ വിവാദമായി സംഭവം എന്ന് പറഞ്ഞാൽ പോൾ മുത്തൂറ്റ് വധവുമായി ബന്ധപ്പെട്ടുണ്ടായ എസ് കത്തി വിവാദമായിരുന്നു എന്തായിരുന്നു ശരിക്കും ആ വിവാദം അതിൻ്റെ സത്യം എന്തായിരുന്നു സത്യത്തിൽ കേസ് ആ കൊലപാതകം നടത്തിയത് അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത അല്ലെങ്കിൽ പോളിനോട് യാതൊരു വ്യക്തി വിരോധവുമില്ലാത്ത ഒരു ടീം മറ്റൊരു കൊട്ടേഷൻ പരിപാടിക്ക് പോകുന്ന സമയത്ത് അവർ സഞ്ചരിച്ചിരുന്ന ഒരു ടെമ്പോ ട്രാവലറിൻ്റെ ഒരു പുറകിലത്തെ വീൽ ഊരിപ്പോയി ആ സമയം അവർ ആ വീല് തിരിച്ചിടാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന അവസരത്തിലാണ് ഈ പോളിൻ്റെ വാഹനം ഒരു മോട്ടോർ സൈക്കിളിട്ട് ഇടിക്കുന്നത് അന്നേരം പോള് നിർത്താതെ ഓടിച്ചു പോകുന്നു അന്നേരം ഇവർ പറയുന്നത് ഇടാ എന്താ നിർത്താത്തത് നിർത്തലാ നിർത്തലാന്ന് പറയുന്നത് നിർത്താതെ പോയി അപ്പോൾ ഇവരെല്ലാം മദ്യപിച്ചിരുന്നു ഈ പറയുന്ന ഗുണ്ടായ ഗുണ്ടായികാങ് അതുകൊണ്ട് ഇവനെ ചേസ് ചെയ്തു അവസാനം പോളിൻ്റെ വണ്ടി ഈ സംഭവസ്ഥലത്ത് നിന്ന് ഈ സൈക്കിൾ ഇടിച്ച സ്ഥലത്ത് നിന്ന് ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ മുന്നിലായിട്ട് സൈഡിൽ നിർത്തിയിരിക്കുന്നു അവിടെ ചെന്ന് ഇയാളുമായിട്ട് ഒരു വാഗ്വാദത്തിൽ ഏർപ്പെട്ടു അന്നേരം കാരി സതീഷൻ എന്ന് പറയുന്ന വ്യക്തി ഇയാളെ പറയില്ല പക്ഷേ അതിലെ വിവാദം എന്ന് പറയുന്നത് എസ്കത്തി നിർമ്മിച്ചു കൊണ്ടോ അവിടെ വീട്ടിൽ കാരി സതീഷിനെ വീട്ടിൽ കൊണ്ട് വെച്ചു എന്ന് പറഞ്ഞൊരു വലിയ ആശയം വന്നില്ല ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആസ്പെക്റ്റിലേക്ക് അതായത് അതിന് നിർമ്മിച്ചുകൊണ്ട് വെച്ചതാണോ അല്ലയോ എന്നുള്ള കാര്യത്തിലേക്ക് ഞാൻ അന്വേഷണം നടത്തിയിട്ടില്ല പക്ഷേ ഒരു കാര്യം ഈ എസ്കത്തി എന്ന് പറയുന്നത് അത് ഈ പറയുന്ന എസ്കത്തിയാണ് ഞങ്ങൾ ഉപയോഗിച്ചതെന്ന് പറഞ്ഞ് ആ വാക്കുപയോഗിച്ചത് ആ ഗുണ്ട ഗ്യാങ്ങിൻ്റെ നേതാവായിരുന്ന ജയചന്ദ്രൻ എന്ന് പറയുന്ന ചങ്ങനാശ്ശേരിയിലുള്ള ആള് തന്നെയാണ് ഇൻഫാക്റ്റ് അദ്ദേഹം അന്ന് വരച്ച് കാണിക്കുകയും ചെയ്തു എസ് കത്തി എന്ന് പറയുക കാരണം എനിക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല എസ് കത്തി എന്ന് പറഞ്ഞു തന്നെ അതെങ്ങനെ കുത്താൻ പോവുക അപ്പോൾ ഒരു ഇലോങ്ങേറ്റഡ് എസ് രണ്ട് സൈഡും മൂർച്ചയുള്ള ഒരു ഷാർപ്പ് എഡിറ്റ് വെപ്പൺ അതാണ് പുള്ളി ഉദ്ദേശിച്ചത് ആ വെപ്പൺ തന്നെയാണ് ഇതിൻ്റെ അത് ഉപയോഗിച്ചത് കാര്യത്തിൽ തർക്കമില്ല പിന്നെ അത് ഇനി പോലീസ് ഒറിജിനൽ ആയിരുന്നു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസത്തിൽ അതേ എന്നുള്ളതാണ് പക്ഷേ അത് പിന്നെ ഞാൻ അതേക്കുറിച്ച് അതായത് പറഞ്ഞത് ആ കേസിൻ്റെ ആ ഉദ്യോഗസ്ഥരുടെ ഇതിനെയും അല്ലെങ്കിൽ ആ കേസിൻ്റെ കെട്ടുറിപ്പിനെയും ബാധിക്കുന്ന രീതിയിൽ ഞാൻ പിന്നീട് അതേക്കുറിച്ചാണ് അന്വേഷണം നടത്തിയിട്ടില്ല കാരണം അത് വേറെ അന്വേഷണം ഞാൻ നടത്തുന്നേക്കാളും നല്ലതായിട്ട് വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ പോലീസിൻ്റെ ചീഫോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അന്വേഷിക്കണോ എന്നുള്ള രീതിയിൽ വിടുവോ